സാർ പറഞ്ഞതുപോലെ ഇടപ്പള്ളി സംഗീത സദസ്സിൽ വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും മുൻപിൽ ഒരു സ്വാതി തിരുനാൾ സ്പെഷ്യൽ കോൺസേർട്ട് നടത്താൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ആദ്യം അറിയിക്കുകയാണ്. ബിക്കോസ് സ്വാതി തിരുനാൾ ഡേ കേരളീയരായിട്ടുള്ള സംഗീത സദസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് പാടാൻ കിട്ടുന്ന അവസരം വളരെ അഭിമാനം നിറഞ്ഞതും നമ്മളുടെയൊക്കെ ഒരു അവകാശം പോലെയാണ് നമുക്കെല്ലാവർക്കും തോന്നുന്നത്. ഇന്ന് നിറയെ സംഗീത വിദ്വാൻമാരും വിദുഷികളും ഈ കച്ചേരിക്ക് വന്നിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഇതേ ഫീലിംഗ് ആയിരിക്കുമെന്ന് ഞാനും വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്ന കീർത്തനങ്ങളായതുകൊണ്ട് ഒരുപാടൊരു വിവരണത്തിൻ്റെ ആവശ്യം വേണ്ടി വരുന്നു എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഈ കീർത്തനങ്ങളിലൊക്കെ അടങ്ങിയിരിക്കുന്ന ചില അൺഡിസ്കവേർഡ് ആയിട്ടുള്ള ചില സ്കോപ്പ് സാധ്യതകൾ, അത് എൻ്റെ ഒരു ഒരു എന്താ പറയുക, ചെറിയൊരു തോന്നലിലുണ്ടായ ചില ചെറിയ കാര്യങ്ങളൊക്കെ ഇവരുടെ എല്ലാവരുടെയും സഹായത്തോടുകൂടി ഇവിടെ പ്രസൻ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരുടെയും ആശംസകൾ പ്രതീക്ഷിക്കുന്നു. കച്ചേരി ആരംഭിക്കുന്നു. Yeah.
Para ser y 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 para
സ്വരചതി മുതൽ തില്ലാന വരെ അദ്ദേഹം എല്ലാ മ്യൂസിക്കൽ ഫോംസും രചിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം കേട്ടത് പ്രശസ്തമായ കാമ്പോജി രാഗത്തിലുള്ള അടത്താളവർണം സരസി ജനാഭ. പരമപുരുഷം ഹൃദയഭാവയതം പരമപുരുഷം ഹൃദയ ഭാവയതം പരമപുരുഷം ഹൃദയ ഭാവയതം പരമപുരുഷം ഹൃദയ മുര
Sunny,
Sama bhuvana charana sagala pada vinata sama bhuvana
നിഗര പരിവൃത തനു നവിദൂമാര തുടര ദിവ്യവാട സദസി ജയസുന്ദര സ്വനികര പരിവൃത കരുണ രസ നിലയ
Bye.
Thank you.
പാഹി ജഗ ജനനി പാഹി ജഗ ജനനി പാഹി മാ
Sarita,
അപ്പൊ അതില് സാറ് ഇപ്പൊ റിക്വസ്റ്റ് ചെയ്തത് എന്തായിരുന്നു ആ ഗ്രഹഭേദം അല്ലെങ്കിൽ ശ്രുതിഭേദത്തിന്റെ കോൺസെപ്റ്റ് എന്നുള്ളതാണ്. ശ്രുതിഭേദം അല്ലെങ്കിൽ ഗ്രഹഭേദം എന്ന് പറയുന്നത് നമ്മളുടെ ബേസ് നോട്ട്, അതായത് സ എന്നുള്ളത് വേറൊരു നോട്ടിലേക്ക് പകർക്കുന്നു. പരിയോ ഗായോമായോ ആ രാഗത്തിലുള്ള വേറൊരു നോട്ടിലേക്ക് അതിനെ സായായിട്ട് കരുതി അതിൽ നിന്നും ഉത്ഭവിക്കുന്ന രാഗം ഏതാണ് എന്ന് കണ്ടുപിടിക്കുന്നതിനെയാണ് ശ്രുതിഭേദം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ എന്ന് പറയുന്നതാണ് ഹംസാനന്ദിയുടെ ആരോഹണ അവരോഹണം. അപ്പോൾ ഞാൻ ഇതിൽ ചെയ്തത് ഷഡ്ജത്തിനെ ഒഴിവാക്കി അപ്പോ ആറ് രാഗങ്ങളുള്ള ഹംസാനന്ദിയിൽ നിന്നും ഞാൻ ഷഡ്ജം ഒഴിവാക്കിയപ്പോൾ അത് അഞ്ച് സ്വരങ്ങളായി. രീഗ മദ നിരി വെള്ളത്തെ കൂട്ടാൻ പാടില്ല. രീഗ മദ നിരി ഇതിൽ നമ്മൾ ശ്രുതിഭേദം രീ സായാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഹിന്ദോളമാണ്. അങ്ങനെ പാടി പാടി വരുമ്പോൾ നമുക്കത് സ്വയം കിട്ടും. ഒരുപാട് കാലം അതിനെ അതിനൊരു പ്രാക്ടീസ് ചെയ്തോക്കുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു ഋഷഭത്തിൽ ഷഡ്ജമാക്കുമ്പോൾ നമുക്ക് ഹംസാനന്ദിയിൽ കിട്ടുന്നത് ഹിന്ദോളം. അതാണിപ്പോൾ പാടിയത്. തദനോ തദനോ തദനോ
Thank you.
സാംബശിവോ എന്ന് തുടങ്ങുന്ന ഒരു കീർത്തനമാണ്. സാധാരണ ശിവ താണ്ഡവം എന്ന് ആണ് പല സ്ഥലത്തും പരാമർശിക്കുന്നത്. പക്ഷെ ഇവിടെ ശിവൻ്റെ നൃത്തം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അതിന് പറ്റിയ ഒരു ആ ഒരു ആംബിയൻസ് ആണ് ഈ കീർത്തനം മുഴുവൻ. അതിൻ്റെ ആ സാഹിത്യം തന്നെ അതുപോലെയാണ് വരുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു ചെറിയൊരു അറ്റംപ്റ്റും അതുതന്നെയാണ്. ശിവൻ നൃത്തം ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ പാടിക്കൊടുത്താലായിരിക്കും ശിവൻ നൃത്തം ചെയ്യുക, അപ്പോൾ ഒരു ഒരു ഡാൻസിന് എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിലാണ് ഈ കീർത്തനത്തിനെ ഞങ്ങളൊന്ന് ഇൻ്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത്. അതെല്ലാവരും സ്വീകരിക്കുമെന്ന് വിചാരിക്കുന്നു. നൃത്യതി നൃത്യതി സാംബശിവോം ശോഭിമണി നോപുര
Mother.
Yeah.
विश्वाधार निशुद्ध सार सुध चिंदु नड़ीचु श्वेत